ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സിക്സിൻ്റെ സയൻസിൻ്റെ 12th ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ചാപ്റ്റർ 12 ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ്. വി യൂസ് ഇലക്ട്രിസിറ്റി ഫോർ മെനി പർപ്പസസ് ടു മേക്ക് അവർ ടാസ്ക് ഈസിയർ. ഫോർ എക്സാമ്പിൾ, വി യൂസ് ഇലക്ട്രിസിറ്റി ടു ഓപ്പറേറ്റ് പമ്പ്സ് ദാറ്റ് ലിഫ്റ്റ് വാട്ടർ ഫ്രം വെൽസ് ഓർ ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ദി റൂഫ് ടോപ്പ് ടാങ്ക്. വാട്ട് ആർ അതർ പർപ്പസസ് ഫോർ വിച്ച് യു യൂസ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്? ഇലക്ട്രിസിറ്റി അറിയാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്നറിയാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതായത് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ടാസ്കുകൾ ഈസി ആക്കാനായിട്ട് കഴിയും അല്ലേ? അതായത് ഇപ്പം നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കിച്ചണിലാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് നന്നായിട്ട് എന്താ അമ്മിക്കല്ലിൽ അരച്ചൊക്കെ എടുക്കണമായിരുന്നു അല്ലേ? ഇപ്പോഴാണെങ്കിൽ അതോ മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണ്? ഇലക്ട്രിസിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? അതുപോലെ തന്നെ പണ്ടൊക്കെ എന്താ എങ്ങനെയായിരുന്നു, വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോൾ എല്ലാവരും എന്താണ് പമ്പ് ഉപയോഗിച്ച് വാട്ടർ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലി ഒരുപാട് ലഘൂകരിക്കാനും ഒരുപാട് ഈസി ആക്കാനായിട്ട് ഇലക്ട്രിസിറ്റി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി മേക്സ് ഇറ്റ് പോസിബിൾ ടു ലൈറ്റ് അവർ ഹോംസ് റോഡ്സ് ഓഫീസസ് മാർക്കറ്റ്സ് ആൻഡ് ഫാക്ടറീസ് ഈവൻ ആഫ്റ്റർ സൺസെറ്റ്. അതായത് രാത്രിയായി കഴിഞ്ഞാൽ സൺസെറ്റിന് ശേഷം എന്താ നമുക്ക് വെളിച്ചം കിട്ടുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി മൂലമാണല്ലേ. ദീസ് ഹെൽപ്സ് അസ് ടു കണ്ടിന്യൂ വർക്കിംഗ് അറ്റ് നൈറ്റ്. എ പവർ സ്റ്റേഷൻ പ്രൊവൈഡ്സ് അസ് വിത്ത് ദ ഇലക്ട്രിസിറ്റി. ഹൗ എവർ ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി മേ ഫെയിൽ ഓർ ഇറ്റ് മേ നോട്ട് ബി അവൈലബിൾ അറ്റ് സം പ്ലേസസ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് എ ടോർച്ച് ഈസ് സംടൈംസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ലൈറ്റ്. എ ടോർച്ച് ഹാസ് എ ബൾബ് വിത്ത് ദാറ്റ് ലൈറ്റ്സ് അപ്പ് വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ. ഇപ്പം നമുക്ക് സൺസെറ്റിന് ശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചം കിട്ടണമെങ്കിൽ, ഇലക്ട്രിസിറ്റി അല്ല വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയാണ് ആശ്രയിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ, ഇപ്പം റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാന് അതുപോലെയുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിസിറ്റിയുടെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് സെൽ. ഇലക്ട്രിസിറ്റി ടു ദി ബൾബ് ഇൻ എ ടോർച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇലക്ട്രിക് സെൽ. നമ്മൾ പറഞ്ഞു വെളിച്ചം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ടോർച്ച് അല്ല ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മൾ വെളിച്ചം കാണുന്നതെന്ന് പറഞ്ഞല്ലേ. ഇൻ കേസ് ഇലക്ട്രിസിറ്റി ഫെയിലർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ ടോർച്ച് ഉപയോഗിച്ചിട്ട് വെളിച്ചം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടോർച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ട്രിസിറ്റി ടു ദ ബൾബിൻ എ ടോർച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇലക്ട്രിക് സെൽ. ആ ബൾബ് കത്താൻ വേണ്ട ഇലക്ട്രിസിറ്റി അതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? സെല്ലാണ്. സെല്ലെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ബാറ്ററി ഇല്ലേ, ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലെന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ സെല്ലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരെണ്ണത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ബാറ്ററി എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ബാറ്ററി എന്ന് പറയുന്നത് തെറ്റാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് മോർ ദാൻ വൺ സെല്ലാണ്. ഒരു സെല്ലിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാറ്ററി എന്ന് പറയാറുള്ളൂ, ഒരു സെല്ലേ ഉള്ളെങ്കിൽ അതിനെ സെല്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് സെൽസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ അലാം ക്ലോക്സ്, റിസ്റ്റ് വാച്ചസ്, ട്രാൻസിസ്റ്റർ റേഡിയോസ്, ക്യാമറാസ് ആൻഡ് മെനി അതർ ഡിവൈസസ്. ഒരുപാട് ഡിവൈസിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ടോർച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതല്ലെങ്കിൽ എന്ത് റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലോ ടി വിയുടെയൊക്കെ, അത് തുറന്ന് നോക്കി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹാവ് യു എവർ കെയർഫുള്ളി ലുക്ക്ഡ് അറ്റ് ആൻ ഇലക്ട്രിക് സെൽ? യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ഇറ്റ് ഹാസ് എ സ്മോൾ മെറ്റൽ ക്യാപ് ഓൺ വൺ സൈഡ് ആൻഡ് എ മെറ്റൽ ഡിസ്ക് ഓൺ ദി അതർ സൈഡ്. അതായത് ഒരു സെല്ലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ബോത്ത് സൈഡ്സിലും എന്തുകൊണ്ട് മെറ്റലിൻ്റെ ഏതാണ് ഇതിലുള്ളത്.
അതിൻ്റെ ഒരു സൈഡിൽ ഒരു മെറ്റലിൻ്റെ ഡിസ്കും മറ്റേ സൈഡിൽ അതിൻ്റെ മെറ്റൽ ക്യാപ്പുമാണുള്ളത്. ഡിഡ് യു നോട്ടീസ് പോസിറ്റീവ് സൈൻ ആൻഡ് എ നെഗറ്റീവ് സൈൻ മാർക്ക്ഡ് ഓൺ ദി ഇലക്ട്രിക് സെൽ? അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രിക് സെല്ലിൻ്റെ പോസിറ്റീവ് സൈനും ഉണ്ട് നെഗറ്റീവ് സൈനും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ മെറ്റൽ ക്യാപ്പ് ഈസ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ഇലക്ട്രിക് സെൽ, ദ മെറ്റൽ ഡിസ്ക് ഈസ് ദ നെഗറ്റീവ് ടെർമിനൽ. അതായത് മെറ്റൽ ക്യാപ്പും ഉണ്ട് മെറ്റൽ ഡിസ്കും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ മെറ്റൽ ക്യാപ്പ് ഇതുപോലെ ഇരിക്കുന്നതാണ് മെറ്റൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് മെറ്റൽ ഡിസ്ക് ഉള്ളത് എന്താണ്? നെഗറ്റീവാണ്. അപ്പം ഒരു സെല്ലിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ടെർമിനൽ. പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റൽ ക്യാപ്പുള്ള പോർഷന്, നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിസ്ക് പോർഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു സെല്ലിൽ എങ്ങനെയാണ് എനർജി വരുന്നത്? അതായത് ഇലക്ട്രിക്കൽ എനർജി വരുന്നതുകൊണ്ടാണല്ലോ അവിടെ ബൾബ് പ്രകാശിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അവിടെ ഇലക്ട്രിസിറ്റി വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻ ഇലക്ട്രിക് സെൽ പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി ഫ്രം ദി കെമിക്കൽ സ്റ്റോർ ഇൻസൈഡ് ഇറ്റ്. അതായത് അതിനകത്ത് സെല്ലിനകത്ത് കുറേ കെമിക്കൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഇലക്ട്രിസിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കെമിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു സെല്ലിനകത്ത് ഉള്ളത് കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. വെൻ ദ കെമിക്കൽസ് ഇൻ ദി ഇലക്ട്രിക് സെൽ ആർ യൂസ്ഡ് അപ്പ് ദ ഇലക്ട്രിക് സെൽ സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി. അതായത് കുറേ നാൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തെ കെമിക്കൽസ് എല്ലാം എന്താകുന്നു? ഡാമേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആകുന്നു, തീർന്നു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ സെല്ലിൻ്റെ പ്രവർത്തനം അവിടെ നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ പിന്നീട് അത് ഇലക്ട്രിസിറ്റി അല്ല എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ സെല്ല് പിന്നെ യൂസ്ഫുൾ അല്ല. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? പുതിയ എണ്ണം മാറ്റിയിടുക അല്ലേ, ആ ഡാമേജ് ആയ സെല്ലിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ദ ഇലക്ട്രിക് സെൽ ദെൻ ഹാസ് ടു ബി റീപ്ലേസ്ഡ് വിത്ത് എ ന്യൂ വൺ. അതിനുശേഷം നമ്മളൊരു പുതിയത് ഇട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം മനസ്സിലായാലോ, ഒരു സെല്ലിനകത്തുള്ളത് കെമിക്കൽ എനർജിയാണുള്ളത്, അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറിയിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ബൾബൊക്കെ ഗ്ലോ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ കെമിക്കൽസ് ഡാമേജ് ആയി എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ അതിനെ പ്രവർത്തനം നിലയ്ക്കുന്നു. പിന്നീട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയതിട്ട് കൊടുക്കുന്നു. ഓക്കെ, കാണുന്നില്ല നിങ്ങൾ ഈ റിമോട്ടിലൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് അത് വർക്കിംഗ് അല്ലാത്ത ഒരു മോഡിലേക്ക് പോകും അല്ലേ. അപ്പം തന്നെ നമ്മൾ പുതിയ സെൽസ് വാങ്ങിച്ച് അതിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് വീണ്ടും അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എ ടോർച്ച് ബൾബ് ഹാസ് ആൻ ഔട്ടർ കേസ് ഓഫ് ഗ്ലാസ് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ എ മെറ്റാലിക് ബേസ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇങ്ങനെയാണ് ഒരു ബൾബ് ഇരിക്കുന്നത്. ടോർച്ച് ബൾബായാലും ഏത് ബൾബായാലും നമ്മുടെ സാധാരണ ഫിലമെൻ്റ് ബൾബും ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം വാട്ട് ഈസ് ഇൻസൈഡ് ദ ഗ്ലാസ് കേസ് ഓഫ് ദി ബൾബ്? ആ ഗ്ലാസ് കേസിനുള്ളിൽ എന്താണ് ഉള്ളത്? ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ ടോർച്ച് ആൻഡ് ഇൻസൈഡ് ഇറ്റ്സ് ബൾബ്. യു ക്യാൻ ഓൾസോ ടേക്ക് ഔട്ട് ദി ബൾബ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ഒരു ബൾബ് എടുക്കുക. ഓക്കെ, അത് ആരുടെയെങ്കിലും സഹായത്തോടെ നിങ്ങൾ ആ ടോർച്ചിൽ നിന്ന് ബൾബ് എടുക്കുക. നൗ സ്വിച്ച് ദി ടോർച്ച് ഓൺ എൻ ആൻഡ് ഒബ്സെർവ് വിച്ച് പാർട്ട് ഓഫ് ദി ബൾബ് ഈസ് ഗ്ലോയിങ്. എന്നിട്ട് നിങ്ങളൊന്ന്, അതായത് ഡു യു ഫൈൻഡ് എ തിൻ വയർ ഫിക്സ്ഡ് ഇൻ ദി മിഡിൽ ഓൺ ദി ഓഫ് ദി ഗ്ലാസ് ബൾബ്. ആ ഗ്ലാസ് ബൾബിൻ്റെ, അതായത് അതിൻ്റെ ഔട്ടർ പോർഷനിൽ എന്താണുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലാസ് ആണുള്ളത് അല്ലേ, കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ ആ ഗ്ലാസ് ബൾബിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്കൊരു തിന്നായിട്ടുള്ള ഒരു വയർ കാണാനായിട്ട് സാധിക്കും. തീരെ മൈന്യൂട്ട് അല്ലെ, തിന്നായിട്ടുള്ളൊരു വയറാണ്, അത് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആ ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ആ ബൾബിനുള്ളിൽ ഏത് ഭാഗമാണ് അവിടെ ഗ്ലോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഒബ്സെർവ് ചെയ്യാം. ദ തിൻ വയർ ദാറ്റ് ഗിവ്സ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ദി ഫിലമെൻ്റ് ഓഫ് ദി ബൾബ്. ആ തിൻ വയറിന്, ആ ഗ്ലാസ്സിനുള്ളിൽ കാണുന്ന തിൻ വയർ, ആ തിൻ വയറിനെയാണ് പറയുന്നത് ഫിലമെൻ്റ് ഓഫ് ദി ബൾബ്. അപ്പം ആ പോർഷനാണ് അവിടെ ഗ്ലോ ചെയ്യുന്നത് അല്ലേ, ആ ഫിലമെൻ്റാണ് അവിടെ ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഫിലമെൻ്റ് അതിനെയാണ് പറയുന്നത് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ദ ഫിലമെൻ്റ് ഈസ് ഫിക്സ്ഡ് ടു
തിക്കർ വയേഴ്സ് വിച്ച് ഓൾസോ പ്രൊവൈഡ് സപ്പോർട്ട് ടു ഇറ്റ് ആസ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗറിലേക്ക് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിലമെൻറ്റിനെ, ഫിലമെൻ്റ് എന്ന് പറയുന്ന തിൻ വയറാണ്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് തിക്കായിട്ടുള്ള രണ്ട് വയേഴ്സ് കൊണ്ടാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദീസ് തിക്ക് വയേഴ്സ് ഈസ് കണക്റ്റഡ് ടു ദി മെറ്റൽ കേസ് അറ്റ് ദി ബേസ് ഓഫ് ദി ബൾബ്. ആ തിക്ക് വയേഴ്സ്, അതായത് രണ്ട് തിക്ക് വയേഴ്സിലാണ് ഈ ഫിലമെൻ്റ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ തിക്ക് വയേഴ്സ് പോയിരിക്കുന്നത് ആ മെറ്റാലിക് കേസിലേക്കാണ് പോയിരിക്കുന്നത്, അതായത് ബൾബിലെ മെറ്റാലിക് കേസിലേക്കാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ ബേസ് ഓഫ് ദ ബൾബ് ആൻഡ് ദി മെറ്റൽ ടിപ്പ് ഓഫ് ദി ബേസ് ആർ ദ ടു ടെർമിനൽസ് ഓഫ് ദി ബൾബ്. ദീസ് ടു ടെർമിനൽസ് ആർ ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഇപ്പോൾ ഇവ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, അങ്ങനെ കൂട്ടിമുട്ടാത്ത രീതിയിലാണ് അവയെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദ ഇലക്ട്രിക് ബൾബ്സ് യൂസ്ഡ് അറ്റ് ഹോം ഓൾസോ ഹാവ് എ സിമിലർ ഡിസൈൻ. ഇതേ രീതിയിൽ തന്നെയാണ് ഇലക്ട്രിക് ബൾബ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ CFL അല്ലെങ്കിൽ മറ്റുള്ള ബൾബിൻ്റെ കാര്യമല്ല പറയുന്നത്, സാധാരണ ഇലക്ട്രിക് ബൾബ് ഇതേ രീതിയിൽ തന്നെയാണ്. ദസ് ബോത്ത് ദി ഇലക്ട്രിക് സെൽ ആൻഡ് ദി ബൾബ് ഹാവ് ടു ടെർമിനൽ സീച്ച്. അപ്പോൾ ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ഔട്ടർ കവറിങ് ഈസ് എ ഗ്ലാസ് ആൻഡ് ദി ബേസ് ഈസ് മെറ്റാലിക്. ദ പാർട്ട് ഓഫ് ദ ബൾബ് വിച്ച് ഗ്ലോസ് ഈസ് കോൾഡ് ഫിലമെൻറ്റ്. ആ ഫിലമെൻറ്റ് മെയ്ഡ് ചെയ്ത്, അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ദ ഫിലമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ടു വയേഴ്സ്. വൺ ഓഫ് ദി വയർ ഈസ് കണക്റ്റഡ് ടു ദി മെറ്റൽ കേസ് അറ്റ് ദി ബേസ് ആൻഡ് ദി അതർ വയർ ഈസ് കണക്റ്റഡ് ടു ദി മെറ്റൽ വയർ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ബേസ്. ബേസ് ഓഫ് ദ ബൾബ് ആൻഡ് മെറ്റൽ ടിപ്പ് ആർ ദി ടെർമിനൽസ് ഓഫ് ദി ബൾബ് ആൻഡ് ദേ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ചാണ്. എ ബൾബ് കണക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് സെൽ. ലെറ്റ് അസ് ട്രൈ ടു മേക്ക് ആൻ ഇലക്ട്രിക് ബൾബ് ലൈറ്റ് അപ്പ് യൂസിങ് ആൻ ഇലക്ട്രിക് സെൽ. ഹൗ ഡു വി ഡു ദാറ്റ്? ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് 4 ലെൻസ് ഓഫ് ഇലക്ട്രിക് വയർ വിത്ത് ഡിഫറൻ്റ്ലി കളേർഡ് പ്ലാസ്റ്റിക് കവറിങ്സ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻറ്റ് കളർ കൊടുക്കുന്നത് അല്ലേ. റിമൂവ് എ ലിറ്റിൽ ഓഫ് ദി പ്ലാസ്റ്റിക് കവറിങ് ഫ്രം ഈച്ച് ലെങ്ത് ഓഫ് വയർ അറ്റ് ദി എൻഡ്സ്. അതായത് 4 വയർ എടുക്കുക, ആ 4 വയറിൻ്റെ ടിപ്പിൽ അവിടെ കവർ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം മൊത്തം പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ് വയറല്ലേ. അപ്പോൾ ആ ടിപ്പ് ഭാഗത്ത് കുറച്ച് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുക, ആ പ്ലാസ്റ്റിക്കിനെ റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് അതിനുള്ളിലുള്ള ആ ഒരു വയർ കാണാനായിട്ട് സാധിക്കും അല്ലേ. ദിസ് വുഡ് എക്സ്പോസ് ദി മെറ്റൽ വയേഴ്സ് അറ്റ് ദി എൻഡ്സ് ഓഫ് ഈച്ച് ലെങ്ത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം വീട്ടിലൊക്കെ ഫ്യൂസ് ഒക്കെ പോവുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിൽ ചെറിയ ചെറിയ വയറിൻ്റെ പീസസ് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കോപ്പർ പോലുള്ള ഒരു മെറ്റാലിക് വയർ, കോപ്പർ ആകാം എന്തുവാകാം, അത് മെറ്റാലിക്കാണ്, സാധാരണ കോപ്പർ ആണുള്ളത്. ആ മെറ്റാലിക് പോർഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ ടിപ്പിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുക. ദിസ് വുഡ് എക്സ്പോസ് ദി മെറ്റൽ വയേഴ്സ് അറ്റ് ദി എൻഡ്സ് ഓഫ് ഈച്ച് ലെങ്ത്. ഫിക്സ് ദി എക്സ്പോസ്ഡ് പാർട്സ് ഓഫ് ടു വയേഴ്സ് ടു ദി സെൽ ആൻഡ് ദി അതർ ടു ഓഫ് ദി ബൾബ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ 4 വയറാണ് എടുക്കാൻ പറഞ്ഞത് അല്ലേ. 2 സെല്ലിൻ്റെ 2 ടിപ്പിലുമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അതായത് സെല്ലിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ, ആ നെഗറ്റീവും പോസിറ്റീവിലേക്കും വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുക. ബാക്കിയുള്ള 2 വയറിനെ എടുത്തിട്ട് ഇത് ബൾബിലേക്ക് കണക്റ്റ് ചെയ്യുക. അതായത് ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട്, ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിനെ, കാരണം അല്ലെങ്കിൽ അത് നിൽക്കില്ല അല്ലേ. അപ്പോൾ അത് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. യൂസ് റബ്ബർ ബാൻഡ്സ് ഓർ ടേപ്പ് ടു ഫിക്സ് ദി വയേഴ്സ് ടു ദി സെല്ല്. ആ സെല്ലും ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുക. അതായത് ഈ വയേഴ്സും സെല്ലുമായിട്ട് കണക്റ്റ് ചെയ്യുക, സെല്ലിലെ വയേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് സെല്ലിനെയും കണക്റ്റ് ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ച് വേറെ വയേഴ്സൊന്നും വേണമെന്നില്ല, ഈ ബൾബ് കണക്റ്റ് ചെയ്തിരിക്കുന്ന വയേഴ്സ് തന്നെ ആയാലും മതി സെല്ലിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കണക്റ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഈ 4 വയർ എടുത്തിട്ട് അങ്ങനെയും കണക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും
അതിൽ കൂടി എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നു, അവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ അങ്ങനെ മുഴുവൻ ആ പോർഷൻ മുഴുവൻ കണക്ട് ചെയ്ത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന അതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വരുത്തുകയാണെങ്കിൽ, അതായത് ഒരു വയർ നമ്മളിപ്പോൾ ഒന്ന് റിമൂവ് വിടുക, കണക്റ്റ് ചെയ്തിരിക്കുന്ന ആ കണക്റ്റഡ് പോർഷൻ ഒന്ന് മാറ്റുകയാണെങ്കിൽ അതെന്താണ്, ക്ലോസ്ഡ് അല്ല സർക്യൂട്ട്. അപ്പം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ കൂടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കണക്ട് ദി വയേഴ്സ് ഫിക്സ്ഡ് ടു ദി ബൾബ് വിത്ത് ദോസ് അറ്റാച്ച്ഡ് ടു ദി സെൽ ഇൻ 6 ഡിഫറെൻറ്റ് വേസ് ആസ് ഹാവ് ബീൻ ഷോൺ ഇൻ ദി ഫിഗർ. ഇവിടെ കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്താലാണ് ഇതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്, ഇവിടെ കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഫിഗറിൽ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുമെന്ന് മനസ്സിലാവും അല്ലേ. കാരണം എന്താണ്, സെല്ലിൻ്റെ ബോത്ത് എൻഡിൽ കൂടിയുള്ള വയറ് ബൾബിലേക്കാണ് അത് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരേ സെല്ലിൻ്റെ ഒരു പോർഷനിൽ നിന്ന് രണ്ട് വയറും കണക്ട് ചെയ്താൽ, ഇവിടെ അങ്ങനെയും ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഒരു ഒരേ പോർഷനിൽ നിന്ന്, അതായത് ഇപ്പം ടോപ്പ് പോർഷൻ അവിടെ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവിൽ നിന്ന് തന്നെയാണ് രണ്ട് വയറും പോയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബൾബ് ഗ്ലോ ചെയ്യില്ല, കാരണം അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി നെഗറ്റീവിൽ നിന്നാണ് പോകുന്നതെങ്കിൽ, രണ്ട് വയറും നെഗറ്റീവിൽ നിന്നാണ് പോകുന്നതെങ്കിലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് സർക്യൂട്ട് എവിടെയെങ്കിലും ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടെങ്കിലും അവിടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഫിഗർ തന്നിരിക്കുക, ഇപ്പോൾ ആകെ എയും അതുപോലെ തന്നെ എഫും, ഈ രണ്ട് ഫിഗർ മാത്രമേ ഉള്ളൂ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഫിഗർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആ രണ്ട് ഫിഗർ മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഫിഗറെല്ലാം ക്ലോസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റൈറ്റ് ഏസ് ഓർ നോ ഫോർ ഈച്ച് അറേഞ്ച്മെൻറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. Now carefully look at the arrangements in which the bulb glows. Compare these with those in which the bulb does not glow. അപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ഫിഗർ ഇതിലാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്, ഏതൊക്കെ പോർഷനിലാണ് അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്തപ്പോഴാണ് ബൾബ് ഗ്ലോ ചെയ്യാതിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യുക. കീപ് ദ ടിപ്പ് ഓഫ് യുവർ പെൻസിൽ ഓൺ ദി വയർ നിയർ വൺ ടെർമിനൽ ഓഫ് ദി ഇലക്ട്രിക് സെൽ ഫോർ ദി അറേഞ്ച്മെൻറ്റ്. Move the pencil along the wire all the way to the bulb. Now from the other terminal of the bulb, move along the other wire connected to the cell. Repeat this exercise for all the other arrangements. അത് നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കൂളിലെ ആക്ടിവിറ്റി ആയിട്ട് തരും, നിങ്ങളത് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.